മുക്കുമണ്ഡം പണയം വെച്ച് പണം തട്ടിയ സംഭവത്തിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. മാട്ടുമുറി സ്വദേശികളായ വിഷ്ണു, സന്തോഷ് കുമാർ എന്നിവരെയാണ് കൊടിയത്തൂർ ഗ്രാമീൺ ബാങ്ക് ശാഖയിലും വിഷ്ണുവിൻ്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മുക്കം പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. മുക്കുപണ്ടം പണയപ്പെടുത്തി 32 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. മാട്ടുമുറി സ്വദേശിയും ദളിത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയുമായ വിഷ്ണു കയ്യൂണമ്മൽ, മാട്ടുമുറിക്കൽ സന്തോഷ് കുമാർ എന്നിവരെയാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ കൊടിയത്തൂർ ശാഖയിലും വിഷ്ണുവിൻ്റെ മാട്ടുമുറിയിലെ വീട്ടിലുമെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പെരുമണ്ണ സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വയ്ക്കുന്നതിനിടെ പിടിയിലായ ഇവർ കോഴിക്കോട് ജയിലിൽ റിമാൻഡിലായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ പ്രതികളുമായി മുക്കം സ്റ്റേഷനിലെത്തിയ പോലീസ് 3 മണിയോടെയാണ് ഗ്രാമീൺ ബാങ്ക് കൊടിയത്തൂർ ശാഖയിലെത്തിയത്. ബാങ്ക് ജീവനക്കാർ വിഷ്ണുവിനെയും സന്തോഷ് കുമാറിനെയും തിരിച്ചറിഞ്ഞു. തുടർന്ന് മാട്ടുമുറിയിലെ വിഷ്ണുവിൻ്റെ വീട്ടിലെത്തിച്ചു തെളിവെടുത്തു. വീട്ടിനുള്ളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും അന്വേഷണ സംഘത്തിന് മുക്കുപണ്ടം ഉൾപ്പെടെ കിട്ടിയില്ലെന്നാണ് വിവരം. അതേസമയം വിഷ്ണുവിന് ഇത്തരത്തിൽ മുക്കുപണ്ടം നൽകുന്നത് കൊണ്ടോട്ടി സ്വദേശിയായ ഒരു വ്യക്തിയാണെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടിയിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. വിഷ്ണു മുക്കുപണ്ടം പണയപ്പെടുത്തിയ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ അഗസ്ത്യൻമൂഴി ശാഖയിൽ ശനിയാഴ്ച തെളിവെടുപ്പ് നടത്തും. ശനിയാഴ്ച വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കുമെന്നും മുഖ്യ ഇൻസ്പെക്ടർ കെ പ്രജീഷ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർമാരായ വിജയൻ, അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിംജിത്ത്, സുഭാഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഗ്രാമീൺ ബാങ്കിൻ്റെ കൊടിയത്തൂർ ശാഖയിൽ നിന്ന് 24.26 ലക്ഷം രൂപയും കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ അഗസ്ത്യൻമൂഴി ശാഖയിൽ നിന്ന് 7.2 ലക്ഷം രൂപയുമാണ് മുക്കുപണ്ടം പണയപ്പെടുത്തി ഇവരുൾപ്പെട്ട 4-അംഗ സംഘം കൈക്കലാക്കിയത്. കേസിലെ മറ്റൊരു പ്രതിയായ സന്തോഷ് കുമാറിൻ്റെ ഭാര്യ ഷൈനിക്ക് താമരശ്ശേരി കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. പ്രതികൾക്കെതിരെ വഞ്ചനാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.